കാത്തുകാത്തിരുന്ന കുഞ്ഞുവാവയെ കിട്ടാതെ പോയെങ്കിൽ അതിന് മോളുടെ ബാലമ്മ ഒരു കാരണമാണ്. അതിന്റെ ഒരു ദേഷ്യം പോലും മോളുടെ മുഖത്തില്ല, സംസാരത്തിലും പെരുമാറ്റത്തിലും ഇല്ല. മോനെ, കുഞ്ഞിനെ വെറുതെ കരയിക്കണ്ട. ആ, ഞാനൊന്നും പറയുന്നില്ല, വാ പോവാം. പോയിട്ട് വരട്ടെ മുത്തശ്ശി. അവിടെ ചെന്നതിന് ശേഷം എന്തെങ്കിലും കഴിക്കണേ മോളെ. ചെല്ല്. രണ്ടോ ദിവസം അത് കഴിഞ്ഞ് മോൾക്ക് പോവാം. സ്കാനിങ് റിപ്പോർട്ടൊക്കെ ചേച്ചി നോക്കിയായിരുന്നോ? കുഞ്ഞിന്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഒരു കുഴപ്പമില്ല. പിന്നെന്താ ചേച്ചിയുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? അല്ല, മോളുടെ ഈ അവസ്ഥയ്ക്കൊക്കെ ഞാനും കാരണമാണല്ലോ നോർക്കുമ്പോ ഒരു വിഷമം പോലെ. ചേച്ചി എന്റെ നന്മ മാത്രമേ ആഗ്രഹിക്കുന്ന എനിക്കറിയാം, അതുകൊണ്ട് കുറ്റബോധത്തിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഗണേശേട്ടൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ അത് കാര്യമൊക്കെ വേണ്ട. ആഹാ, എത്തിയല്ലോ അച്ഛനും മോളും. അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞ് അവയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ എനിക്കെന്ത് കുഴപ്പം? ഗണേശേട്ടൻ ഏത് നേരവും ഇങ്ങനെ കരയാൻ പോകുന്ന മുഖമായിട്ട് നിൽക്കുവാണല്ലോ. അത് ഗണേശന് എന്നോട് നല്ല ദേഷ്യമുണ്ട്. അതെന്തിനാ ഗണേശേട്ടാ? ചേച്ചി നമുക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്യില്ലല്ലോ. അച്ഛനോട് ഞാനും അങ്ങനൊക്കെ പറഞ്ഞമ്മേ, എന്നാലും ബാലമ്മയുടെ അച്ഛന് ദേഷ്യ. ബാലമ്മയ്ക്ക് അതിൽ സങ്കടമില്ലാട്ടോ. അച്ഛന്റെ ദേഷ്യമൊക്കെ സാവകാശം ഉരുകി അങ്ങ് പൊയ്ക്കോളും. നിങ്ങൾ സംസാരിക്ക, ഞാൻ മോളെ കൊണ്ട് ഒന്ന് വീട്ടിലേക്ക് പോയിട്ട് വരാം. വേണ്ടെന്ന് പറയണ്ട ഗണേശേട്ടാ, മോളൊന്ന് പോയിട്ട് വരട്ടെ. ഞാൻ വാവയെ കണ്ടിട്ട് പെട്ടെന്ന് വരച്ചാ. മോള് വാ. ഗണേശേട്ടൻ സ്വന്തം പെങ്ങളെ അളിയനെയൊക്കെ ശത്രുക്കളായി കണ്ടോളും, എന്നാലും എന്റെ ബാലേച്ചി അവർക്കൊപ്പം കൂട്ടരുത്. സത്യം പറഞ്ഞ ചേച്ചി അരികിലേക്ക് വരുമ്പോ മൊത്തത്തിലൊരു ആശ്വാസോ ഒരു സമാധാനോ. ചേച്ചി എത്തിയല്ലോ പൊന്നുമോളെ. കുറച്ചു നേരത്തേക്ക് എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല, അതുപോലുള്ള ഉറക്കാ. അല്ല മാഡം, മോളെ കൊണ്ടുവരാൻ മോളുടെ അച്ഛൻ സമ്മതിച്ചോ? സമ്മതം മൂളിയതൊന്നുമില്ല, പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ ഇങ്ങി പോകുന്നു. അല്ലേ മോളെ? മോളുടെ അമ്മ സംഭവം അറിഞ്ഞോ? ഇല്ല നീലേട്ടാ, അറിയിക്കാൻ ചുറ്റിനും ആൾക്കാരുണ്ട്. സുകേശനും അതേ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. അവനെയൊക്കെ വെടിവെച്ച് കൊല്ലുക വേണ്ടത്. ആ കൊച്ചിനെ ഈ പരുവത്തിലാക്കിയത് അവനും അവന്റെ ഭാര്യയാ. ആ കുഞ്ഞിനെ കളയാൻ കാരണക്കാരും ആ വിഷജന്തുക്കൾ തന്നെയാ. അതിലെനിക്കും തുല്യ പങ്കുണ്ട് നീലേട്ട. എവിടെയോ കിടന്ന ഒരു സ്ത്രീക്ക് വേണ്ടി ഞാൻ എന്റെ ഗായത്രിയെ ഒരുപാട് വേദനിപ്പിച്ചു. അമ്മയോട് ഒട്ടി നിന്നോണം. അമ്മയ്ക്ക് വീണ്ടും മോള് മാത്രമാവാൻ പോവുക. കാര്യങ്ങളൊക്കെ ഞാൻ മോൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. മോൾ അതനുസരിച്ച് മുന്നോട്ട് പൊയ്ക്കോളും. അല്ലേ മോളെ? ഒരു കാര്യം സത്യ, കുട്ടിക്കാലത്ത് ഞാൻ ഉൾപ്പെടെ പലരും പറഞ്ഞതൊക്കെ ശരിയായി വരിക. മോള് മാഡത്തിന്റെ കൂട്ട് തന്നെയാ. വളർന്നു വരുന്നതിനനുസരിച്ച് അത് കൂടിക്കൂടി വരിക. അല്ല, ഞാൻ ചന്ദ്രനോട് പറയുകയും ചെയ്തു അന്ന് കളഞ്ഞുപോയ കുഞ്ഞ് മോളാണെന്ന്. അത്രയ്ക്ക് സാമ്യമുണ്ട് മാഡവും മോളുമായിട്ട്. അങ്ങനെ ഇരിക്കട്ടെ. എനിക്ക് മോള് എന്റെ സ്വന്തം തന്നെയാ. എന്നാ ഇനി ഞാൻ അതിന്റെ പേരിൽ മോളുടെ പിന്നാലെ പോകുന്നില്ല. ഇടയ്ക്ക് സൗകര്യം കിട്ടുമ്പോൾ മാത്രം ഞാൻ എന്റെ കുട്ടിയെ കണ്ടോളാം. ബാക്കി സമയം മുഴുവൻ മോൾ അമ്മയ്ക്കായി നീക്കി വെക്കണം. ഇനി അമ്മയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരേണ്ടത് മോളാ. മോൾക്ക് മാത്രമേ അതിന് കഴിയൂ. ഉറങ്ങണ വാവേക്കണോ ഒരു രസമില്ല. ഞാൻ വാവേന്നോടത്തട്ടെ. അയ്യോ, ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ, ചതിക്കരുത്. ഉറക്കത്തിന്ന് എണീറ്റാ പിന്നെ കാറ് വിളിപ്പിച്ചത് തന്നെ. ബാലമ്മേ, ഇതുപോലൊരു വാവേ എന്റെ അമ്മയ്ക്കും കിട്ടേണ്ടായിരുന്നു അല്ലേ ബാലമ്മേ? എങ്കി എനിക്കിവിടെ വന്ന് നിക്കായിരുന്നല്ലേ? അതെങ്ങനെയാ മോൾ ഇവിടെ വന്ന് നിക്കുന്നേ? മോള് മോളുടെ അച്ഛന്റെ അമ്മയുടെ സ്വന്തമല്ലേ? കുഞ്ഞുവാവ ജനിച്ചെന്ന് കരുതി അവര് മോളെ ഞങ്ങൾക്ക് വിട്ടുതരൂ. എന്നാലും ഇങ്ങോട്ട് വന്നാലും അച്ഛനൊന്നും പറയത്തില്ലായിരുന്നു. മോൾക്ക് ഇവിടെ വരാൻ അത്രക്ക് ഇഷ്ടാണോ? ആ അതെ, ഒത്തിരി ഇഷ്ട. എനിക്കെന്റെ ബാലമ്മിക്കരകിക്കാൻ ഒരുപാട് ഒരുപാട് ഇഷ്ട. ഇനി മോള് ചേർന്ന് നിൽക്കണം. ബാലമ്മ പറഞ്ഞതുപോലെ മോളുടെ അമ്മയോട് ചേർന്ന്. തോന്നുന്നില്ല. പിന്നെ ഞാൻ എന്നെ പറ്റി മാത്രം ചിന്തിച്ച പോരല്ലോ. വയറ്റി കിടക്കുന്ന ഒരാൾക്കും വിശക്കുമല്ലോ. അതുകൊണ്ട് രുചിയില്ലെങ്കിൽ കൂടി തരുന്നതൊക്കെ അങ്ങ് കഴിക്കുക. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുഞ്ഞാവണേന്നാ എന്റെ പ്രാർത്ഥന. പെൺകുഞ്ഞുങ്ങളോട് എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് താലോലിക്കാൻ ഇപ്പൊ 2 പെൺകുഞ്ഞുങ്ങളുണ്ടല്ലോ. മുത്തനും പൊന്നൂനും ലാളിക്കാൻ ഇനിയൊരു കുഞ്ഞനിയനാ വേണ്ടത്. ഏതായാലും അടുത്ത ഓണം നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും. കുടുംബത്തെ എല്ലാവരും ഒത്തുകൂടുമ്പോ 3 കുരുന്നുകളും കൂടെ ഉണ്ടാവും. മുത്തശ്ശി മരിക്കുന്നതിന് മുമ്പ് അത്തരം കാഴ്ചകൾ കാണണമെന്ന് പറയുമായിരുന്നു. പിന്നെ നമുക്കൊരു കുഞ്ഞ്, അത് സ്വപ്നത്തിൽ മാത്രമായിരുന്നല്ലോ. എന്തായാലും അതിനും ദൈവം ഒരു പരിഹാരം കണ്ടു. കുഞ്ഞാൺകുട്ടിയാണെങ്കിൽ ആ മോന് നമ്മൾ എന്ത് പേരിടും ഗണേശേട്ടാ? എന്താന്നും മിണ്ടാത്തെ? അതൊക്കെ ഇപ്പോഴേ തീരുമാനിക്കണോ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് നമ്മുടെ മുത്തിന് സ്കൂളിലിട്ട പേര് ജയബാലേന്നാ. അപ്പോ ബാലേജ് തന്നെ നല്ലൊരു പേര് നിർദ്ദേശിക്കട്ടെ. ചേച്ചി നമ്മുടെ കുഞ്ഞിന് യോജിച്ചൊരു പേര് കണ്ടെത്തിക്കോളും. ചോറൂണ് ഗുരുവായൂരില്, എഴുത്തിനിരുത്തുന്നത് മൂകാംബികയില്. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഒരുപാട് യാത്രകൾ മനസ്സിലുണ്ട്. എല്ലാം മുറ പോലെ നടക്കട്ടെ, അതിന് ദൈവം തുണയാവട്ടെ. ഞാനിപ്പോ വരാം. എന്താ ഞാൻ ബോറടിപ്പിച്ചോ? ഏയ് ഗായത്രിമലയുടെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നില്ല അല്ലേ? അവളുടെ സംസാരം സഹിക്കാൻ കഴിയാത്ത, അവള് പ്രതീക്ഷയില്ല. ശ്രീയങ്ങളെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ചൂണ്ടിക്കാട്ടി ഓരോന്ന് സ്വപ്നം കാണുക. ഞാൻ എന്താ അവളോട് പറയണ്ടേ? എങ്ങനെ അവൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണ്ടേ? ഡോക്ടർ, മൂക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഡോക്ടർ, ഗായത്രിയെല്ലാം അറിയിക്കണ്ടേ? എത്രയെന്ന് വെച്ചാ അവള് കുഞ്ഞിനെ പറ്റി സംസാരിക്കുമ്പോ അതൊക്കെ മൂളി കേട്ടുകൊണ്ട് കൂടെ നിൽക്കുന്നേ സഹിക്കാൻ പറ്റുന്നില്ല. പറയേണ്ട സമയമാവുമ്പോ ഞാൻ തന്നെ കടമ ചെയ്തോളാം. പക്ഷെ ഇപ്പോ ഞാൻ സൂചിപ്പിച്ചല്ലോ, ബോഡി വീക്കാണ്. അങ്ങനെ വീക്കായതുകൊണ്ട് ആ വീഴ്ചയിൽ കാത്തിരുന്ന കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. ഇനി മറ്റൊരു ഷോക്ക് കൂടി പെട്ടെന്ന് താങ്ങാൻ പറ്റുമെന്ന് സംശയമുണ്ട് എനിക്ക്. ചിലപ്പോ നമ്മൾ ഭയക്കുന്നത് പോലെയൊന്നും സംഭവിച്ചില്ലെന്ന് വരും. എങ്കിലും ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കണ്ട. ഇപ്പൊ വാർഡിലേക്ക് മാറ്റി ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടട്ടെ. അപകടമില്ലെന്ന് തോന്നുന്ന അവസ്ഥയിൽ നമുക്ക് ഗായത്രിയെ വിവരം ധരിപ്പിക്കാം. അതുവരെ പിടിച്ചു നിൽക്കുന്ന കാര്യമുണ്ടോ ഡോക്ടർ? കഷ്ടം. പരമാവധി എല്ലാം അടക്കി ഭാര്യയ്ക്കരികിൽ നിൽക്കണം. ഇതുപോലുള്ള സാഹചര്യങ്ങള് ഗണേശന്റെ ജീവിതത്തിൽ മാത്രമല്ല, മറ്റു പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ശരി, അവളുടെ അരികെ പോയിരിക്കാൻ വയ്യ ശ്രീയങ്ങളെ. ഗണേശൻ ഡോക്ടർ പറഞ്ഞ് അനുസരിക്കാൻ നോക്ക്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. വന്നേ പറ്റൂ. എന്നുവെച്ചാ ഗായത്രി മോളോട് കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിവരം പറയാനുള്ള വാശിയോടെ ചില സാധനങ്ങളോട് അലഞ്ഞു നടക്കണല്ലോ. അയ്യോ നാത്തൂനെ, ഐസിയുൽ കിടന്നപ്പോഴേ ഞാൻ പല തവണ വന്നായിരുന്നു ഒന്ന് കാണാൻ. എന്നിട്ട് ആരും എന്നെ അനുവദിച്ചില്ല, ഓടിച്ചു വിട്ടുകളഞ്ഞു എന്നെ. അത്രയ്ക്ക് നല്ല സ്വഭാവമാണല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അല്ല, എന്ന് പോവാന്നോ മറ്റോ പറഞ്ഞായിരുന്നോ? ഉടനെ പോവാം. എന്നാലും ദേ സമ്മതിക്കണോ ഈ തന്റെ ഇടം? വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിലേ ഇപ്പൊ മനോവിഷമം കാരണം മെലിഞ്ഞുണങ്ങി ഒരു പരുവായേനെ. എന്നുവച്ചാ ആറ്റുനോറ്റിരുന്ന് ഉണ്ടാകാൻ പോയ കുഞ്ഞല്ലയോ അങ്ങ് പോയത്. എന്താ എന്താ നിങ്ങൾ പറഞ്ഞ? അല്ല, അപ്പൊ ഒന്നും മോൾ അറിഞ്ഞില്ലായിരുന്നോ? അല്ല, അപ്പൊ ഒന്നും മോൾ അറിഞ്ഞില്ലായിരുന്നോ? ആരും മോളോടൊന്നും പറഞ്ഞില്ലായിരുന്നോ? എന്ത് പറയാൻ? അല്ല, ആ വീഴ്ചയില് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാ സംഭവിച്ചത്. മോള് കാത്തു കാത്തിരുന്ന കുഞ്ഞാ അങ്ങ് പോയത്. നീ ആഗ്രഹിക്കുന്ന കാര്യോ ഇപ്പൊ പറഞ്ഞത്? മുത്തുമോളെ, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെയൊക്കെ നിനക്ക് ഒഴിവാക്കണം. അതിനുവേണ്ടി പുതിയ അടവുകളായിട്ട് വന്നിരിക്കാ നീയാ. അയ്യോ അല്ല ഗായത്രി, കുഞ്ഞ് പോയി. അലസിപ്പോയി. പറയടി, ഇനിയും പറയടി, പറയാൻ പറയ. പറഞ്ഞത് സത്യവാ, നടന്ന കാര്യവാ. നിനക്ക് നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കേട്ടത് സത്യമാണോ? ഒരിക്കലും നേര് പറയാത്ത അവള് ഗണേശന്റെ പെങ്ങള് പറഞ്ഞ സത്യമാണോ? സത്യമാണോ? പറയ, പറയാൻ. പോയോ എന്റെ കുഞ്ഞ്? പോയോ എന്റെ കുഞ്ഞിനെ? എനിക്ക് നഷ്ടപ്പെട്ടോ? സത്യം പറ. എന്നെ ആശ്വസിപ്പിക്കുമ്പോഴും കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയോടെയാണോ എന്റെ മുന്നിൽ നിന്നത്, എന്നെ തലോടിയത്? ആ സങ്കടം അടക്കി പിടിച്ചോണ്ടാണോ? പറയ, എന്തെങ്കിലും ഒന്ന് പറയാൻ പറ. എന്റെ കുഞ്ഞ് പോയോ? പറയാൻ പറയ ഗണേശേട്ടാ. गायत्री, गायत्री! പ്രതിസന്ധിയിലാണ് ഈ പൊന്നോമന. പെറ്റമ്മ ഈ ബാലമ്മയാണെന്ന് അറിഞ്ഞിട്ടും ഈ പോറ്റമ്മയ്ക്കായി അറിഞ്ഞതിനെ അടക്കി പിടിക്കുന്നവൾ. ഇനി മോള് അമ്മയുടെ അരികെ ഒന്നും പോവല്ലേ, അമ്മ വിളിക്കുമ്പോഴൊക്കെ ഇവിടെ ഉണ്ടാവണേ. മാതൃസ്നേഹത്താൽ ഈ കുഞ്ഞു ഹൃദയം വിതുമ്പുമ്പോൾ അറിയാതെ പുറത്തു വരുമോ ആ സത്യം?